RDBMS il ini nammal discuss cheyanna concept gaane instance um adu pole thana scheme um aadi namukku instance endha nu nokka. Instances are the collection of information stored at a particular moment. Oru particular moment il store cheyna information de collection endu paraya instance endu paraya. Oru particular moment il store cheyna information de collection endu paraya instance endu paraya. For example, we have a student identity. If you have a student, you have a student role number, name, mark. Then you have a student information. At a particular moment, we have a student details table, a table like insert the instance is 1. And we have a 10 student details at a particular moment, we have a store the instance is 10. We have 100 students details. ഒരു പർട്ടിക്കുലർ മൊമെന്റിൽ സ്റ്റോർ ചെയ്യണമെങ്കിൽ അവിടെ ഇൻസ്റ്റൻസ് എന്ന 100 ആയിരിക്കും. അപ്പോൾ ഇതാണ് ഇൻസ്റ്റൻസ്. അതായത് ഒരു പർട്ടിക്കുലർ മൊമെന്റിൽ സ്റ്റോർ ചെയ്യുന്ന ഇൻഫർമേഷന്റെ കളക്ഷൻ ആണ് എന്ന് പറയാം ഇൻസ്റ്റൻസ് എന്ന് പറയാം. അടുത്താണ് സ്കീമ. സ്കീമ ഈസ് ദി ഓവറോൾ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദി ഡാറ്റാബേസ്. ഡാറ്റാബേസിന്റെ ഓവറോൾ ഡിസ്ക്രിപ്ഷൻ ആണ് എന്ന് പറയാം സ്കീമ എന്ന് പറയാം. ഡാറ്റാബേസിന്റെ ഓവറോൾ ഡിസ്ക്രിപ്ഷൻ ആണ് എന്ന് പറയാം സ്കീമ എന്ന് പറയാം. ഒരു ഡാറ്റാബേസ് എന്നാൽ എന്താണ്? ഒരുപാട് tables കൂടി ചേർത്താണ് ദിയ ഒരു ഡാറ്റാബേസ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് ഡാറ്റാബേസിൽ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നതിൻ്റെ ഫോർമുലയായിട്ടാണ് ടേബിളിൻ്റെ ഫോർമുലയായിട്ടാണ്. ദി ബേസിക് സ്ട്രക്ചർ ഓഫ് ഹൗ ദി ഡാറ്റ വിൽ ബി സ്റ്റോർഡ് ഇൻ ദി ഡാറ്റാബേസ് ഈസ് കോൾഡ് സ്കീമ. അതായത് ഒരു ഡാറ്റാബേസിൽ ഡാറ്റ എങ്ങനെയാണ് സ്റ്റോർ ചെയ്യണമെന്ന് പറയുന്ന ബേസിക് സ്ട്രക്ചറിനെ നമുക്ക് എന്ത് വിളിക്കാം? സ്കീമ എന്ന് വിളിക്കാം. ഒരു ഡാറ്റാബേസിൽ ഡാറ്റ എങ്ങനെയാണ് സ്റ്റോർ ചെയ്തതെന്ന് പറയുന്ന ബേസിക് സ്ട്രക്ചറിനെ നമുക്ക് എന്ത് വിളിക്കാം? സ്കീമ എന്ന് വിളിക്കാം. അപ്പം സ്കീമ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡാറ്റാബേസിൻ്റെ ഓവറോൾ ഡിസ്ക്രിപ്ഷൻ എന്ത് പറയാം? സ്കീമ എന്ന് പറയാം. ഡാറ്റാബേസിൻ്റെ ഓവറോൾ ഡിസ്ക്രിപ്ഷൻ എന്ത് പറയുക? സ്കീമ എന്ന് പറയാം. നമുക്കൊരു കോളേജ് എന്ന ഡാറ്റാബേസ് എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഈ ഒരു പിക്ചർ നോക്കിയാൽ കാണാം, ടീച്ചർ എന്ന് പറഞ്ഞൊരു ഒരു ടേബിളുണ്ട്, അതായത് എൻഡിക്കുണ്ട്, സബ്ജക്റ്റ് എന്ന ടേബിളുണ്ട്, അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെൻ്റ് ഒരു ടേബിളുണ്ട്. അപ്പോൾ ടീച്ചറായിട്ട് ബന്ധപ്പെട്ട കുറേ ഫീൽഡ് കാണാം. ടീച്ചർ നെയിം, ടീച്ചർ ഡേറ്റ് ഓഫ് ജോയിനി, ടീച്ചർ സബ്ജക്റ്റ്, ടീച്ചർ സബ്ജക്റ്റ് കോഡ്, അങ്ങനെ ടീച്ചറായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ആട്രിബ്യൂട്ട്സ് അവിടെ ഉണ്ട്. അതുപോലെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞ ടേബിൾ എടുക്കുകയാണെങ്കിൽ സബ്ജക്റ്റായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ആട്രിബ്യൂട്ട്സ് അവിടെ ഉണ്ട്. ഡിപ്പാർട്ട്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ആട്രിബ്യൂട്ട്സ് അവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയാൽ എന്ത് കാണാം? ഒരു ഓവറോൾ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദി ഡാറ്റാബേസ് നമുക്ക് കാണാൻ പറ്റും. അതിനാണ് നമ്മൾ സ്കീമ എന്ന് വിളിക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു ഡാറ്റാബേസിന് എടുക്കുകയാണെങ്കിൽ, ഇപ്പം ടീച്ചർ എന്ന ടേബിളും സബ്ജക്റ്റ് എന്ന ടേബിളും ഡിപ്പാർട്ട്മെൻറ്റ് ടേബിളും കൂടെ കൂടി ചേർന്നിട്ടാണ് എന്ത് ആ ഒരു കോളേജ് എന്ന ഡാറ്റാബേസ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ പറ്റും? നമുക്ക് ആ ഡാറ്റാബേസിൻ്റെ ഒരു ഓവറോൾ ഡിസ്ക്രിപ്ഷൻ നമുക്ക് കാണാൻ പറ്റും. അതിനാണ് എന്ത് പറയുക? സ്കീമ എന്ന് പറയാം. സ്കീമ ഈസ് ഓഫ് ത്രീ ടൈപ്സ്: ലോജിക്കൽ സ്കീമ, ഫിസിക്കൽ സ്കീമ ആൻഡ് വ്യൂ സ്കീമ. ഫസ്റ്റ് വൺ ആണ് ലോജിക്കൽ സ്കീമ. ഇറ്റ് ഡിസ്ക്രൈബ്സ് ദി ഡാറ്റാബേസ് ഡിസൈൻഡ് അറ്റ് ലോജിക്കൽ ലെവൽ. ലോജിക്കൽ ലെവലിൽ ഡിസൈൻ ചെയ്യുന്ന ഡാറ്റാബേസിനാണ് ആര് ഡിസ്ക്രൈബ് ചെയ്യുക? ലോജിക്കൽ സ്കീമ ഡിസ്ക്രൈബ് ചെയ്യുക. ലോജിക്കൽ ലെവലിൽ ഡിസൈൻ ചെയ്യുന്ന ഡാറ്റാബേസിനെ ഡിസ്ക്രൈബ് ചെയ്യാനാണ് ലോജിക്കൽ സ്കീമ. അതുപോലെ ഫിസിക്കൽ സ്കീമ എന്നാൽ ഇറ്റ് ഡിസ്ക്രൈബ്സ് ദി ഡാറ്റാബേസ് ഡിസൈൻഡ് അറ്റ് ഫിസിക്കൽ ലെവൽ. ഫിസിക്കൽ ലെവലിൽ ഡിസൈൻ ചെയ്ത് വെച്ചാൽ ഡാറ്റാബേസിനെ ഡിസ്ക്രൈബ് ചെയ്യാനാണ് ഫിസിക്കൽ സ്കീമ ഉപയോഗിക്കുക. അതുപോലെ തന്നെ വ്യൂ സ്കീമ, ഇറ്റ് ഡിഫൈൻസ് ദി ഡിസൈൻ ഓഫ് ദി ഡാറ്റാബേസ് അറ്റ് ദി വ്യൂ ലെവൽ. വ്യൂ ലെവലിൽ ഡിസൈൻ ചെയ്ത ഡാറ്റാബേസിനെ ഡിസ്ക്രൈബ് ചെയ്യാനാണ് വ്യൂ സ്കീമ ഉപയോഗിക്കുക. ഈ ലോജിക്കൽ ലെവലും ഫിസിക്കൽ ലെവലും വ്യൂ ലെവലും ഒക്കെ നമ്മൾ ത്രീ സ്കീമ ആർക്കിടെക്ചർ എന്ന ടോപ്പിക്ക് പഠിക്കുമ്പോൾ നമ്മൾ വിശദമായി പഠിക്കും. അപ്പോൾ അവിടെ ഓർത്ത് വെച്ചാൽ മതി, ലോജിക്കൽ ലെവലിൽ ഡിസൈൻ ചെയ്യുന്ന ഡാറ്റാബേസിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ ലോജിക്കൽ സ്കീമയും, ഫിസിക്കൽ ലെവലിൽ ഡിസൈൻ ചെയ്യുന്ന ഡാറ്റാബേസിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ ഫിസിക്കൽ സ്കീമയും, വ്യൂ ലെവലിൽ ഡിസൈൻ ചെയ്യുന്ന ഡാറ്റാബേസിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വ്യൂ സ്കീമയാണ് ഉപയോഗിക്കുക. അപ്പോൾ നമ്മളിന്ന് കണ്ടത് ഇൻസ്റ്റൻസ്, സ്കീമ തുടങ്ങിയ കൺസെപ്റ്റാണ്. ഇൻസ്റ്റൻസ് എന്താണ്? ഒരു പർട്ടിക്കുലർ മൊമെൻ്റിൽ സ്റ്റോർ ചെയ്യുന്ന ഇൻഫർമേഷൻ്റെ കളക്ഷനാണ് ഇൻസ്റ്റൻസ് എന്ന് പറയാം. സ്കീമ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡാറ്റാബേസിൻ്റെ ഓവറോൾ ഡിസ്ക്രിപ്ഷൻ നമ്മൾ എന്ത് പറയാം? സ്കീമ എന്ന് പറയാം.